കർണാടകയിൽ നിർബന്ധിത മതംമാറ്റ നിരോധന ബിൽ പ്രധാന ചർച്ചയായിരിക്കുകയാണ്. മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുന്നവർക്ക് 3 മുതൽ 10 വർഷം വരെ ജയിൽ ശിക്ഷയടക്കം കടുത്ത വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയാണ് നിയമത്തിന്റെ കരട് ബിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ബില്ലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. തെറ്റിദ്ധരിപ്പിച്ചോ ബലം പ്രയോഗിച്ചോ സ്വാധീനത്തിലൂടെയോ വഞ്ചനയിലൂടെയോ ആനുകൂല്യങ്ങൾ നൽകിയോ വിവാഹത്തിനു വേണ്ടിയോ സമ്മർദ്ദം ചെലുത്തിയുള്ള മതംമാറ്റം തടയാൻ ലക്ഷ്യമിട്ടുള്ളതാണ് മതവിശ്വാസ സ്വാതന്ത്ര്യ സംരക്ഷണാവകാശ ബിൽ എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിനെതിരെ വിമർശനങ്ങളും ശക്തമാണ്. സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിർബന്ധിത മതംമാറ്റ നിരോധന ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നറിയാം. 1. ബില്ല് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ ജാമ്യം ലഭിക്കില്ല. 2. മതം മാറാൻ അനുമതി വേണം. മതം മാറാൻ ഉദ്ദേശിക്കുന്നവർ 60 ദിവസം മുൻപെങ്കിലും കളക്ടറെ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണറെ രേഖാമൂലം വിവരമറിയിക്കണം. മതം മാറി 30 ദിവസത്തിനകം ഇത് ചെയ്തിരിക്കണം. 3. മതം മാറുന്നവർക്ക് ആദ്യമുണ്ടായിരുന്ന മതത്തിന്റെ അല്ലെങ്കിൽ വിഭാഗത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. 5. നിർബന്ധിച്ച് മതം മാറ്റുന്ന കേസുകളിൽ പൊതുവെ 3 മുതൽ 5 വർഷം വരെ തടവും 25,000 രൂപ പിഴയുമാണ് ശിക്ഷ. എന്നാൽ പരിവർത്തനം ചെയ്തവരിൽ പ്രായപൂർത്തിയാകാത്തവരോ സ്ത്രീകളോ പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരോ ഉണ്ടെങ്കിൽ തടവ് 10 വർഷം വരെയാകാം. പിഴയുടെ തുക 50,000 രൂപയാകും. 6. പരാതി ഉയർന്നാൽ മതം മാറ്റം സ്വമേധയാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത കുറ്റാരോപിതരുടേതാണ്. തെളിയിക്കാനായില്ലെങ്കിൽ മതം മാറിയവർക്ക് നഷ്ടപരിഹാരമായി പരമാവധി 5 ലക്ഷം രൂപ വരെ കൈമാറണമെന്നും കരടിൽ നിർദ്ദേശിക്കുന്നു. ഇവയൊക്കെയാണ് കർണാടക സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർബന്ധിത മതംമാറ്റ നിരോധന ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ.